ഹലോ, നമസ്കാരം എല്ലാവർക്കും. അമ്മാളൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ ചിക്കൻ കൊണ്ടുള്ളൊരു ഡിഷാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ഞാനിന്നിപ്പോൾ ഇവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. ചെറിയുള്ളി ഒരു 100 to 150 gram വരെ വേണം. പച്ചമുളക് എരിവിന് ആവശ്യത്തിന്, നിങ്ങൾക്കിപ്പോൾ എരിവ് കുറവാണെന്നുണ്ടെങ്കിൽ ഒരു 4-5 മുളകും കൂടി എടുക്കാം. പിന്നെ ഉപ്പ്, വെളിച്ചെണ്ണ, കറിവേപ്പില, ഇത്രയും ഇൻഗ്രീഡിയൻസാണ് എനിക്ക് വേണ്ടത്. വെളുത്തുള്ളിയും ചെറിയുള്ളിയും കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി വയ്ക്കുക. അതുപോലെ ഇഞ്ചി, പച്ചമുളകും കൂടെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് വയ്ക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മുടെ ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. നമ്മൾ ഏത് പാത്രത്തിലാണോ എടുക്കുന്നത് അത് ഇട്ട് കൊടുക്കുക കേട്ടോ. അതുപോലെ വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ പച്ചമുളക്, ഇതെല്ലാം നമ്മൾ ഏത് പാത്രത്തിലാണോ ഉണ്ടാക്കുന്നത് ആ പാത്രത്തിലേക്കാണ് ചേർക്കുന്നത്. നമ്മളിപ്പോൾ സ്റ്റീലിൻ്റെ പാത്രത്തിനേക്കാളും കുറച്ചും കൂടി ടേസ്റ്റ്, നമ്മൾ മൺകലത്തിലൊക്കെ ഉണ്ടാകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റാണല്ലോ. നമുക്ക് ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ ഇത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് ഉണ്ടാക്കാനായിട്ട് പറ്റും. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പില കുറച്ച് കൂടുതൽ ഇട്ടോളൂ, ഇടുന്നതിനനുസരിച്ച് സ്വാദ് കൂടുതലായിരിക്കും. അതുപോലെ ഉപ്പ്, ഉപ്പിടുമ്പോൾ കുറച്ചിട്ട് കൊടുക്കാം. നമുക്കത് ചിക്കനിലേക്കും കൂടെ ഉള്ള ഉപ്പ് നോക്കിയതിന് ശേഷം പിന്നെ ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ നമ്മളതിപ്പോൾ ഞാൻ എല്ലാം കൂടെ പുരട്ടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള വെളിച്ചെണ്ണയാണ് അതിലേക്ക് ചേർക്കുന്നത്. നോക്കിയതിന് ശേഷം നമുക്ക് കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിപ്പോൾ നമ്മുടെ ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടെ ഞാനൊരു ചട്ടിയിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ മിക്സ് ചെയ്തെടുക്കുകയാണ്. അത് പച്ചമുളക് നല്ല എരിവുള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു കവർ യൂസ് ചെയ്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് നമ്മളൊന്ന് സ്മാഷ് ചെയ്യുക. നന്നായിട്ട് എല്ലാ വശത്തും അതിൻ്റെ ഉപ്പും വെളിച്ചെണ്ണയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇതിലേക്കാണ് നമ്മൾ നമ്മുടെ ചിക്കൻ ചേർക്കുന്നത്. നമുക്ക് ഇതിലേക്ക് ചിക്കനും ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നന്നായിട്ട്, അതായത് അതിൻ്റെ നമ്മുടെ ആ ഒരു ഉപ്പും എരിവൊക്കെ അതിലേക്ക് നന്നായി പിടിച്ചു തരണം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിൽ നമ്മൾ ഒട്ടും വെള്ളം ചേർക്കുന്നില്ല, അതാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ചിക്കന് ഒട്ടും വെള്ളം പാടില്ല. ചിക്കൻ നമ്മൾ കഴുകി ഊറ്റി വെച്ചാൽ മതിയായിരിക്കും. അങ്ങനെ ഒട്ടും വെള്ളം ഇല്ലാണ്ട് നന്നായിട്ട് നമ്മളത് മിക്സ് ചെയ്തെടുക്കുക. ഈ ചിക്കൻ വേവാനുള്ള വെള്ളം അതിൻ്റെ ഉള്ളിലെ ഉണ്ടായിരിക്കും. അപ്പോൾ അതിലൊട്ടും വെള്ളം ഒഴിക്കേണ്ട ആവശ്യം വരുന്നേ ഇല്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അടുപ്പത്ത് വയ്ക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ ഫ്ലെയിം നന്നായിട്ട് കൂട്ടി കൊടുക്കുക. എന്നിട്ട് ഒന്ന് ചെറിയൊന്ന് തിളച്ചതിന് ശേഷം നമുക്കൊന്ന് സിമ്മിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്കൊന്ന് മുടി വെച്ച് കഴിക്കുകയാണ്. അത് ഒന്ന് തുറന്ന് നോക്കാം. കണ്ടോ, വെള്ളം നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. ചിക്കൻ്റെ ഉള്ളിലുള്ള വെള്ളമാണ്, നമ്മളിത് ഒട്ടും വെള്ളം ഒഴിച്ചിട്ടില്ല. അപ്പോൾ ചിക്കൻ വേവാനുള്ള വെള്ളം ഒരുപാട് ഇതിൽ തന്നെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തിട്ട് ഇപ്പോൾ സിമ്മിലിട്ട് കൊടുക്കാം. തീ നന്നായിട്ട് കുറച്ച് കൊടുത്തതിന് ശേഷം നമുക്കത് മൂടി വെച്ച് വേവിക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ശേഷം കണ്ടോ, നമ്മുടെ ചിക്കൻ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. പാകത്തിന് വേവായിട്ട് നമ്മുടെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഉപ്പ് നോക്കിയതിന് ശേഷം വേണമെങ്കിൽ മാത്രം കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ആവശ്യമെങ്കിൽ മാത്രം കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വൈറ്റ് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്.